ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായിരുന്ന ചന്ദ്രയാൻ 2 പരാജയപ്പെട്ട് 2 വർഷം കഴിയുമ്പോഴും പേടകത്തിന്റെ ഓർബിറ്റർ ചന്ദ്രനെ ചുറ്റി 9000 ഭ്രമണപഥങ്ങൾ പൂർത്തിയാക്കിയെന്നും ചന്ദ്രനിൽ നിന്നും സുപ്രധാന നിരീക്ഷണങ്ങൾ നൽകുന്നുണ്ടെന്നും ISRO ചെയർമാൻ കെ ശിവൻ പറഞ്ഞു. പേടകത്തിന്റെ ഇൻബോർഡ് ഉപകരണങ്ങൾ നാമമാത്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചന്ദ്രയാൻ 2 ബഹിരാകാശ പേടകത്തിന്റെ 2 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കിയതിന്റെ ഓർമ്മയ്ക്കായി നടത്തിയ ലൂണാർ സയൻസ് വർക്ക്ഷോപ്പ് 2021 അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ചന്ദ്രയാൻ 2 8 പേലോഡുകൾ ചന്ദ്രോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രന്റെ വിദൂര സെൻസിംഗും സ്ഥലത്തെ നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ടെന്നും കെ ശിവൻ വിവരിച്ചു. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഓർബിറ്ററിലും ലഭിക്കുന്ന വിവരങ്ങളിലും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു. കൂടാതെ ചന്ദ്രനിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ചന്ദ്രയാൻ 3 ഉദ്യമത്തിന് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ജൂലൈ 22 GSLV MK-3 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 20 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുകയും സെപ്റ്റംബർ 6 ഓർബിറ്ററിൽ നിന്ന് ലാൻഡറും റോവറും വേർപെടുകയും ചെയ്തു. കൂടാതെ അപ്രതീക്ഷിതമായി ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയും ചെയ്തതോടെ പദ്ധതി പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ 2022 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമെന്ന് ISRO വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.